പ്രിയങ്കാ മോഹൻ. തമിഴ്, തെലുഗു, കന്നഡ എന്നീ ഭാഷകളിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യങ് ആൻഡ് ടാലൻറ്റഡ് ആയ ആക്ട്രസ് ആണ് പ്രിയങ്കാ മോഹൻ. 1994 നവംബർ 20 ചെന്നൈയിലായിരുന്നു പ്രിയങ്കാ മോഹൻ ജനിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിയങ്കാ മോഹൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമാ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെൽ ഐക്കോണും എനേബിൾ ചെയ്യുക. 2019 പ്രിയങ്കാ മോഹൻ അഭിനയിച്ച ആദ്യ കന്നഡ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റെ പേര് ഒന്ത് കാത്തേ ഹെല്ല. ഗിരീഷ് ആയിരുന്നു ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരുന്നത്. കാർത്തിക് റാവു, താണ്ഡവ്രാം, പ്രിയങ്കാ മോഹൻ, രാജ്വന്ദന എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. Zee 5 ഈ ചിത്രം റിലീസിനായി എത്തിയത്. ഓഡിയൻസിന്റെ ഇടയിൽ ഈ ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായമായിരുന്നു അന്ന് നേടിയിരുന്നത്. 2019 പ്രിയങ്കാ മോഹൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ അടുത്ത തെലുഗു ചിത്രത്തിന്റെ പേര് നാനീസ് ഗ്യാങ് ലീഡർ. ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരുന്നത് വിക്രം കുമാർ ആയിരുന്നു. മൈത്രി മൂവി മേക്കേഴ്സ് ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. നാനി, കാർത്തികേയ, പ്രിയങ്കാ മോഹൻ, ലക്ഷ്മി, ശരണ്യ പൊൻവണ്ണൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അനിരുദ്ധ് രവിചന്ദ്ര ആയിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2021 പ്രിയങ്കാ മോഹൻ അഭിനയിച്ച് 2 പുറത്തിറങ്ങിയിരുന്നത്. അതിൽ ആദ്യ തെലുഗു ചിത്രത്തിന്റെ പേര് ശ്രീകാരം. കിഷോർ ബി ആയിരുന്നു ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരുന്നത്. ഷർവാനന്ദും പ്രിയങ്കാ മോഹനുമായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഓഡിയൻസിന്റെ ഇടയിൽ നല്ല അഭിപ്രായം ഈ ചിത്രത്തിന് നേടിയെങ്കിലും ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ആവുകയായിരുന്നു. അടുത്ത് പുറത്തിറങ്ങിയ തമിഴ് ചിത്രത്തിന്റെ പേര് ഡോക്ടർ. ആക്ഷൻ കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് നെൽസൺ ആയിരുന്നു. ശിവകാർത്തികേയനും പ്രിയങ്കാ മോഹനുമായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2022 പ്രിയങ്കാ മോഹൻ അഭിനയിച്ച് 2 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് എതിർക്കും തുണിന്തവൻ. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് പാണ്ഡ്യരാജായിരുന്നു. സൂര്യ, ശിവകുമാറും പ്രിയങ്കാ മോഹനുമായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. അടുത്ത് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് ഡോൺ. കമ്മിംഗ് ഓഫ് ഏജ് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് സിബി ചക്രവർത്തി ആയിരുന്നു. ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ശിവകാർത്തികേയനും പ്രിയങ്കാ മോഹനുമായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയുമാണ് പ്രിയങ്കാ മോഹൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.